നമസ്കാരം, കെ സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിവാദങ്ങൾക്കിടയിൽ സരസ്വതിയുടെ ശസ്ത്രക്രിയ കഴിഞ്ഞു. വ്യാഴാഴ്ച ജനറൽ ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. 9 കുഴികളടക്കാൻ 500,000 ടെണ്ടർ, കാസർഗോട്ട് വിജിലൻസ് പരിശോധന. നിർമ്മാണ തൊഴിലാളികൾക്ക് സൈറ്റ് ഇൻഷുറൻസ് ലഭ്യമാക്കണമെന്ന് അസോസിയേഷൻ ജില്ലാ സമ്മേളനം. തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൂടുതൽ പദ്ധതികൾ നടപ്പാക്കണമെന്നും ആവശ്യം. ഭാഗപത്ര നികുതി വർധനയ്ക്കെതിരെ വൻ പ്രതിഷേധം. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ച്. നെഹ്റു യുവകേന്ദ്ര യൂത്ത് ക്ലബ് അവാർഡുകൾ വിതരണം ചെയ്തു. യുവാക്കൾ നാടിന്റെ ശബ്ദമാകണമെന്ന് ജില്ലാ പോലീസ് മേധാവി. പാഠഭാഗങ്ങളിൽ നിന്ന് പാടത്തേക്ക്, ആഹ്ലാദത്തിന്റെ കൃഷിയിറക്കി വെള്ളിക്കോത്ത് വിദ്യാർത്ഥികൾ. വിശദമായ വാർത്തകളിലേക്ക്. 9 കുഴികൾക്ക് 500,000 ടെണ്ടർ. വിജിലൻസ് പരിശോധന നടത്തി. വിവാദമായ MG റോഡ് മുതൽ പ്രസ് ക്ലബ് ജംഗ്ഷൻ വരെയുള്ള റോഡ് പ്രവൃത്തിയിലെ അഴിമതിയെക്കുറിച്ചാണ് അന്വേഷണം ആരംഭിച്ചത്. 9 കുഴികളടക്കാൻ 24,00,000 രൂപ ടെണ്ടർ അനുവദിക്കുകയും കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ പ്രവൃത്തി നടത്തി കരാറുകാരൻ തടിയൂരുകയും ചെയ്ത സംഭവം ഏറെ വിവാദത്തിന് വഴിവെച്ചിരുന്നു. ഇതിനെതിരെ നിരവധി അഴിമതി വിരുദ്ധ സംഘടനകളും വ്യാപാരികളും രംഗത്തെത്തിയതോടെ സംഭവം കൂടുതൽ ചർച്ചയ്ക്ക് വഴിവെച്ചു. രാത്രികാലങ്ങളിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ച് നടത്തിയ പ്രവൃത്തി നേരത്തെ തന്നെ സംശയത്തിന് വഴിവെച്ചിരുന്നു. ജനങ്ങൾ സംശയം പ്രകടിപ്പിച്ച പ്രവൃത്തി അതിവേഗം തകരുകയും ചെയ്തു. ഇതോടെ പ്രതിഷേധം കൂടുതൽ ശക്തമായി. റോഡ് തകർച്ച വാഹനങ്ങളെയും യാത്രക്കാരെയും മാത്രമല്ല വ്യാപാരികളെയും പ്രതികൂലമായി ബാധിച്ചു. പൊടിപടലങ്ങൾ നിറഞ്ഞ് വിൽപ്പനയ്ക്ക് വെച്ച് സാധനങ്ങൾ നശിക്കുന്നതും പതിവായിരുന്നു. പരാതികളും പ്രതിഷേധവും വ്യാപകമായ സാഹചര്യത്തിലാണ് വിജിലൻസ് സംഘം വ്യാഴാഴ്ച പരിശോധന നടത്തിയത്. വിജിലൻസ് CI ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. റോഡ് തകർച്ച പ്രഥമ ദൃഷ്ടിയാ വ്യക്തമായിട്ടുണ്ടെന്നും നിർമ്മാണത്തിലെ അപാകതയാണ് ടാറിംഗ് തകരാൻ കാരണമെന്നും വിജിലൻസ് സംഘം പറഞ്ഞു. പ്രവൃത്തി കാര്യക്ഷമമായി ചെയ്തില്ലെന്നാണ് വ്യാപാരി നേതാവ് AK മൊയ്തീൻകുഞ്ഞ് പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശിക്കുന്നുള്ളത്, ഒന്ന്, ഈ ജോലി എന്തിനു വേണ്ടി ആവശ്യമില്ലാത്ത സന്ദർഭത്തിൽ നടത്തി, അതാണ്. രണ്ടാമത് ചെയ്യുമ്പോഴത്തെ എന്തുകൊണ്ട് കാര്യക്ഷമമായി ചെയ്തില്ല. മെക്കാഡത്തിന്റെ മേലെ സാധാരണ ഈ 1/2 ഇഞ്ച് ജെല്ലി ഇട്ടാ ഒരിക്കലും നിൽക്കില്ലെന്നുള്ളത് ഡിപ്പാർട്ട്മെന്റിനും അറിയും, എഞ്ചിനീയർമാർക്കും അറിയും, എല്ലാം അറിയും. അപ്പൊ ഇത് ശരിക്കും തീർത്തും അഴിമതി എന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ ആ അഴിമതി കണ്ടുപിടിക്കണം. അതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ അയല് കോൺട്രാക്ടർ അടക്കം ഉള്ള ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി അന്വേഷണം നടത്തണം എന്നാണ് ജേക്കബ് തോമസ് അടക്കമുള്ള വിജിലൻസ് ഡയറക്ടറോടും അതുപോലെ വിജിലൻസിന്റെ മറ്റു ഉദ്യോഗസ്ഥന്മാരോടും ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് കാസർഗോഡിന്റെ ന്യായമായ ആവശ്യമാണ്. അതിൽ അന്വേഷണം നടന്ന് അതിന്റെ യുക്തമായ നടപടി സ്വീകരിക്കുന്നതുവരെ വ്യാപാരി വ്യവസായ സമിതി അതിന്റെ പിന്നിൽ ഉണ്ടാവും എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നഗരമധ്യത്തിൽ തന്നെ ഇതാണ് നടക്കുന്നതെങ്കിൽ മറ്റു ദിക്കുകളിലെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് ജനം ചോദിക്കുന്നത്. വിവാദങ്ങൾക്കിടയിൽ സരസ്വതിയുടെ ശസ്ത്രക്രിയ കഴിഞ്ഞു. ജനറൽ ആശുപത്രിയിൽ വ്യാഴാഴ്ചയായിരുന്നു ശസ്ത്രക്രിയ. ഗർഭപാത്രം നീക്കം ചെയ്യൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ യുവതിയോട് ഡോക്ടർ കൈക്കൂലി ആവശ്യപ്പെട്ടുവെന്ന ആരോപണം കത്തിനിൽക്കുന്നതിനിടയിൽ യുവതിയുടെ ശസ്ത്രക്രിയ വിജയകരമായി നടന്നു. മധൂർ ചേനക്കോട്ടെ സരസ്വതിയുടെ ശസ്ത്രക്രിയയാണ് വ്യാഴാഴ്ച കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ നടന്നത്. ഗൈനോക്കോളജിസ്റ്റ് ഡോക്ടർ ജ്യോതി നായിക്കിന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ. കഴിഞ്ഞാഴ്ചയാണ് ജനറൽ ആശുപത്രിയിൽ കൈക്കൂലി വിവാദം ഉയർന്നത്. ചികിത്സയ്ക്കായി ആശുപത്രിയിലെത്തിയ സരസ്വതിയുടെ ഗൈനോക്കോളജിസ്റ്റും അനസ്തേഷ്യ ഡോക്ടറും കൈക്കൂലി ആവശ്യപ്പെട്ടുവെന്നായിരുന്നു ആരോപണം. കൈക്കൂലി നൽകാൻ തയ്യാറാവാത്തതിനെ തുടർന്ന് നിർബന്ധിപ്പിച്ച് ഡിസ്ചാർജ് ചെയ്തുവെന്നും പറയപ്പെടുന്നു. സംഭവം വിവാദമായതോടെ DYFI യൂത്ത് ലീഗ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് DMA യോട് ആരോഗ്യമന്ത്രി റിപ്പോർട്ടും ആവശ്യപ്പെട്ടിരുന്നു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികളോട് ഡോക്ടർമാർ കൈക്കൂലി വാങ്ങുന്നുവെന്ന ആരോപണം നേരത്തെ തന്നെ ഉയരുന്നുണ്ട്. ഇതിന്റെ അവസാന ഉദാഹരണമായിരുന്നു സരസ്വതി സംഭവം. നിർമ്മാണ തൊഴിലാളികൾക്ക് സൈറ്റ് ഇൻഷുറൻസ് ലഭ്യമാക്കണമെന്ന ആവശ്യം. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് സമാപിച്ചു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് മഹാകവി പീസ്മാരക ഹാളിലായിരുന്നു നടന്നത്. നിർമ്മാണ തൊഴിലാളികൾക്ക് സൈറ്റ് ഇൻഷുറൻസ് അനുവദിക്കണമെന്നും പാരമ്പര്യ മേസ്ത്രിമാർക്ക് അംഗീകൃത ലൈസൻസ് അനുവദിക്കണമെന്നും CWSA കൺവെൻഷൻ ആവശ്യപ്പെട്ടു. CWSA സംസ്ഥാന പ്രസിഡന്റ് ഷാജി ചേവരമ്പലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ നമ്മൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്താണ്, ഇനി നേടിയെടുക്കാനുള്ളത് എന്താണ്, നമ്മൾ ഏത് മാർഗരേഖയിൽ കൂടി നീങ്ങണം എന്നുള്ളതിനെ പറ്റി വിശദമായി ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയായിട്ടാണ് ഇതിനെ നിങ്ങൾ കാണുന്നത്. കെ സഹദേവൻ അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് BK അബ്ദുൾ സമദ് +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു.
ജില്ലാ സെക്രട്ടറി പി ആർ ശശി, ജില്ലാ ട്രഷറർ പി പി കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കെ ആർ മോഹനൻ, വിനോദ്, വാസുദേവ, രാജൻ കഞ്ചിയിൽ, രവി രാമന്തളി, പവിത്രൻ, രവി തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ഭാഗപത്ര നികുതി വർധനയിൽ പ്രതിഷേധിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. ധർണ കോൺഗ്രസ് നേതാവ് പി എ അഷ്റഫ് അലി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഗവൺമെന്റിനോട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ജനങ്ങൾ അധികാരത്തിൽ നിന്നും മാറി നിൽക്കാൻ പറഞ്ഞു. ജനങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് മാറി പ്രതിപക്ഷത്തിൽ എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ. കെ ഖാലിദ്, ഗോവിന്ദൻ നായർ, കരുൺ താപ്പ, കുഞ്ഞിമോൻ നമ്പ്യാർ, എം സി പ്രഭാകരൻ, ഇസ്മായിൽ എന്നിവർ പ്രസംഗിച്ചു. ഭാഗപത്ര നികുതിയിൽ പ്രതിഷേധിച്ച് കെ പി സി സിയുടെ ആഹ്വാനം പ്രകാരം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായാണ് കാസർഗോട്ട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സബ് രജിസ്ട്രാർ ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചത്. രജിസ്ട്രേഷൻ ഫീസ് വർധന, എൽ ഡി എഫ് സർക്കാർ നയങ്ങൾക്കെതിരെ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിച്ചു. എൽ ഡി എഫ് സർക്കാർ നയങ്ങൾക്കെതിരെയാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിച്ചത്. രജിസ്ട്രേഷൻ ഫീസിലെ വർധനവിൽ പ്രതിഷേധിച്ചായിരുന്നു കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ധർണ സംഘടിപ്പിച്ചത്. ഹോസ്തുർക്ക് സബ് രജിസ്ട്രാർ ഓഫീസിനു മുന്നിൽ നടന്ന ധർണ കെ പി സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് എം സി ജോസ് ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോ അവര് തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാം പ്രചരിപ്പിച്ചത് ഞങ്ങളൊന്ന് വരട്ടെ, ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാകും, ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ ശരിയാക്കും എന്നായിരുന്നു അവര് ഈ രാജ്യമെമ്പാടും എഴുതി വെച്ചതും പ്രസംഗിച്ചതും. ഡി വി ബാലകൃഷ്ണൻ അധ്യക്ഷനായി, അഡ്വക്കേറ്റ് കെ കെ നാരായണൻ, എം അസിനാർ, പി വി സുരേഷ്, സി വി ഭാവനൻ, കെ പി മോഹനൻ, അരവിന്ദാക്ഷൻ നായർ, എം കുഞ്ഞികൃഷ്ണൻ, ഗോപകുമാർ കരിന്തളം തുടങ്ങിയവർ സംസാരിച്ചു. സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കാസർഗോഡ് നഗരസഭയാണ് സമ്പൂർണ്ണ നഗരശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. ശുചീകരണ പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബിഫാത്തിമ ഇബ്രാഹിം നിർവഹിച്ചു. റോട്ടറി ക്ലബ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, എൻ സി സി എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭ എച്ച് ഐ പി കെ നാരായണൻ, എ വി മധുസൂദനൻ, എ ആർ അജീഷ്, സുജിത്, കെ സോമൻ, എം ടി ദിനേശ്, എൻ കെ വിനയ, അഡ്വക്കേറ്റ് കെ എം ഷെട്ടി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്നത്തെ കാസർഗോഡ് ഗവൺമെൻറ് ഹൈസ്കൂളിലെ എൻ സി സി അതുപോലെ തന്നെ എൻ എസ് എസ് സീഡിൻ്റെ കുട്ടികളാണ് പങ്കെടുത്തത്. 100 കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ പ്രവർത്തനങ്ങൾ നഗരസഭാ പ്രദേശത്ത് നടത്തി വരുന്നുണ്ട്. അതുമായി എല്ലാ റോട്ടറി അടക്കമുള്ള സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളും മറ്റ് റെസിഡൻസ് അസോസിയേഷൻ അടക്കമുള്ള ആൾക്കാർ പങ്കെടുത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇതിലെല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. കാസർഗോഡ് നഗരസഭ അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും കഴിഞ്ഞ കുറേ വർഷങ്ങളായി മാലിന്യമുക്ത കാസർഗോഡ് എന്നുള്ള ഒരു വീക്ഷണം നടപ്പാക്കാൻ വേണ്ടി ഈ ഒരു യജ്ഞം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കും റോട്ടറി ക്ലബിനും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ സ്വപ്നം എത്രയും പെട്ടെന്ന് സാക്ഷാത്കരിക്കട്ടെ. ഓരോ വ്യക്തിപരമായിട്ട് ഓരോ ആൾക്കാരും ഈ ശുചിത്വ പരിപാടിയിൽ പങ്കെടുത്ത് നമ്മുടെ നാടിനെ ഏറ്റവും ശുചിത്വമായി നിൽക്കേണ്ട ഒരു കടമ കർത്തവ്യം എല്ലാവർക്കും ഉണ്ട്. അതിലൊരു ഭാഗമാക്കാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. നെഹ്റു യുവകേന്ദ്രയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള യൂത്ത് ക്ലബിനുള്ള അവാർഡ് വിതരണം കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. ഇതിന്റെ ഭാഗമായി യൂത്ത് ക്ലബ് വികസന പരിപാടികളും സംഘടിപ്പിച്ചു. എല്ലാ മതവിഭാഗങ്ങളെയും രാഷ്ട്രീയ കക്ഷികളെയും ഉൾക്കൊണ്ട് സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പ്രവർത്തിക്കാനും സമാധാന അന്തരീക്ഷമുണ്ടാക്കാനും യൂത്ത് ക്ലബ് പ്രവർത്തകർക്ക് കഴിയണമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ കലക്ടർ ഇ ദേവദാസൻ പറഞ്ഞു. ജില്ലാ യൂത്ത് കോർഡിനേറ്റർ എം അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മികച്ച ക്ലബ്ബുകൾക്കുള്ള ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ് വിതരണം ചെയ്തു. മികച്ച ക്ലബ്ബുകളായി ആലമ്പാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് 1 സ്ഥാനവും ഏരിയപ്പാടി കിങ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് 2 സ്ഥാനവും നേടി. ക്രിയേറ്റീവ് വിജിലൻസ് എന്ന വിഷയത്തെ ആസ്പദമാക്കി വിജിലൻസ് ആൻഡ് കറപ്ഷൻ ബ്യൂറോ പോലീസ് ഇൻസ്പെക്ടർ പി ബാലകൃഷ്ണൻ നായർ ക്ലാസ് എടുത്തു.
സഹപ്രവർത്തകനെ താങ്ങും തണലുമായി കാഞ്ഞങ്ങാട്ട് പുതിയ കോട്ടയിലെ ഓട്ടോ ഡ്രൈവർമാർ. വൃക്കരോഗബാധിതനായ ഓട്ടോ ഡ്രൈവർ വിജയനെ സഹായിക്കാനാണ് ഓട്ടോ ഡ്രൈവർമാർ കൈകോർത്തത്. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന പടന്നക്കാട് ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർ ഒഴിഞ്ഞവളപ്പിലെ കെ പി വിജയനു വേണ്ടിയാണ് ഇവർ കാരുണ്യയാത്ര നടത്തിയത്. വൃക്കരോഗബാധിതനായി ചികിത്സയിൽ കഴിയുന്ന സഹപ്രവർത്തകന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിലാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. വിജയന്റെ ഓട്ടോ ഓടിച്ചു കിട്ടുന്ന വരുമാനത്തിലായിരുന്നു ഈ കുടുംബം കഴിഞ്ഞിരുന്നത്. വിജയനെ വൃക്ക സംബന്ധമായ അസുഖം ബാധിച്ചത് കുടുംബത്തിന്റെ ജീവിതാവസ്ഥയെ തന്നെ താളം തെറ്റിച്ചിരിക്കുകയാണ്. വിജയന്റെ രണ്ടു കുട്ടികളുടെ വിദ്യാഭ്യാസവും പ്രയാസകരമായ സ്ഥിതിയിലാണ്. കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ ചികിത്സയിലാണ് വിജയൻ. 20 ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്കായി ചിലവ് വരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ലിറ്റിൽ ഫ്ലവർ ഓട്ടോ കൂട്ടായ്മയും കേന്ദ്രീയ വിദ്യാലയം ഓട്ടോ ട്രാവലർ ഡ്രൈവർമാരും ചേർന്ന് ചികിത്സാധനം സ്വരൂപിച്ച് വിജയന് കൈമാറി. ഉണ്ണിപ്പാലത്തിങ്കാൽ, ഭാസ്കരൻ തടത്തിൽ നവീൻ ചേറ്റുകൊണ്ട്, പ്രഭഞ്ച് ചേറ്റുകൊണ്ട്, ഗംഗാധരൻ രാമഗിരി, സുനിൽ, പ്രദീപ്, ചന്തുഞ്ഞി തുടങ്ങിയവരാണ് കാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വമേകിയത്. പഠനത്തോടൊപ്പം കൃഷിയിലും മികവ് കാട്ടി വിദ്യാർത്ഥികൾ. വെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് നെൽകൃഷി ഇറക്കാൻ രംഗത്തിറങ്ങിയത്. പഠനത്തോടൊപ്പം കാർഷിക മേഖലയിലെ പ്രായോഗിക അറിവും സ്വന്തമാക്കാനുള്ള പരിശ്രമത്തിലാണ് വെള്ളിക്കോത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ VHSC വിഭാഗം വിദ്യാർത്ഥികൾ. കാർഷിക അറിവുകൾ നേടുന്നതിന്റെ ഭാഗമായി ഇവർ 20 സെന്റ് വയലിൽ കൃഷി ഇറക്കുകയായിരുന്നു. NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹരിതപർവം പദ്ധതിയുടെ ഭാഗമായാണ് നെൽകൃഷി ഇറക്കിയത്. കിഴക്കേ വെള്ളിക്കോത്തെ പാഠമാണ് നെൽകൃഷി ഇറക്കാനായി തെരഞ്ഞെടുത്തത്. നിലമൊരുക്കിയും നടിയിലിറങ്ങിയും കുട്ടികൾ കൃഷിയുടെ ആദ്യ പാഠങ്ങൾ പഠിച്ചു. നെൽകൃഷി പരിപാലനത്തിന്റെ ഭാഗമായി വളപ്രയോഗവും കളപറിക്കലും നടന്നു. വിദ്യാർത്ഥികൾ സംഘങ്ങളായി എത്തിയാണ് കളകൾ നീക്കിയത്. ഹരിതപർവം പ്രൊജക്ടിൻ്റെ ഭാഗമായി 20 സെന്റ് സ്ഥലത്താണ് കൃഷി ചെയ്തിരിക്കുന്നത്. കരിക്കുലത്തിൻ്റെ ഭാഗമായുള്ള പ്രോസസ്സ് അനുസരിച്ചാണ് കൃഷി ചെയ്ത്. ഒരു നെൽകൃഷിക്ക് വേണ്ട എല്ലാ പ്രൊസീജിയേഴ്സും പരിചയപ്പെടുക എന്ന ഉദ്ദേശത്തോടെ ചെയ്തിരിക്കുകയാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അഥവാ അരി NSS ക്യാമ്പിന് ഉപയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് മെയിൻലി കരിക്കുലത്തിൻ്റെ ഭാഗമായി എല്ലാം കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുക എന്നാണ് ഇതിനുള്ള പ്രധാന ഉദ്ദേശം. പഞ്ചായത്ത് പ്രസിഡന്റ് എ ദാമോദരൻ, PTA പ്രസിഡന്റ് ഗംഗാധരൻ പാലക്കി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സതി, പ്രിൻസിപ്പാൾ എം ജയശ്രീ, MK സുകുമാരൻ, KP വികാസ് തുടങ്ങിയവർ നേതൃത്വമേകി. ഒരു വ്യാപാരി ദിനം കൂടി കടന്നുപോയപ്പോൾ ചെറുവത്തൂരിലെ പഴമക്കാരുടെ കാതുകളിൽ മുഴങ്ങുന്നത് പഴയ ചെറുവത്തൂർ അങ്ങാടിയുടെ ആരവം. 75-കാരനായ മുഹമ്മദ് കുഞ്ഞി എന്ന കുഞ്ഞിക്കയുടെ ഓർമ്മകളിൽ ഇന്നും ചെറുവത്തൂർ അങ്ങാടിയുണ്ട്. കൂകിപ്പാഞ്ഞു വരുന്ന കൽക്കരി വണ്ടിയുടെ താളവും പഴയ ചെറുവത്തുറങ്ങാടിയുടെ ആരവവും 75-കാരനായ മുഹമ്മദ് കുഞ്ഞിയുടെ കാതുകളിൽ ഇന്നും മുഴങ്ങുന്നുണ്ട്. ഒരു കാലത്ത് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരമായിരുന്നു പ്രധാന വാണിജ്യ കേന്ദ്രം. അന്നത്തെ പേരുകേട്ട അങ്ങാടിയിലേക്ക് പടന്ന, പിലിക്കോട്, കയ്യൂർ, ചീമേനി എന്നിവിടങ്ങളിൽ നിന്നും ആളുകൾ വ്യാപാരാവശ്യങ്ങൾക്കായി എത്തിയിരുന്നു. ട്രെയിനിൽ നിന്നും വെള്ളം നിറയ്ക്കുന്ന സ്റ്റേഷനായതുകൊണ്ട് തീവണ്ടികൾ മണിക്കൂറുകളോളം ഇവിടെ നിർത്തിയിരുമായിരുന്നു. ഈ സമയത്ത് യാത്രക്കാർക്ക് ആശ്രയമായിരുന്നു ചെറുവത്തൂർ അങ്ങാടി. ഇപ്പോഴും ഒരു നാളെ പോയി പാടുക, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ പറയാം, വീട്ടിലിരിക്കാൻ കഴിയാതെ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നു. പിന്നെ ആരും പഴയ ആളാരും ഇല്ല ഇവിടെ. കുറേ കൊല്ലം 10-60 കൊല്ലം മുമ്പ് നല്ല കച്ചവടം സ്ഥലത്തൂടെ. കരി വണ്ടിയില്ല കാലത്ത് ഞാൻ കച്ചവടമില്ല. ഞാൻ കച്ചവടം അതിന് ശേഷം കച്ചവടം, അന്നേരം ഞാൻ കച്ചവടം ഇല്ല ഇവിടെ. ഒടുവിൽ സ്റ്റേഷൻ പരിസരത്തെ പഴയ അങ്ങാടിയിൽ മുഹമ്മദ് കുഞ്ഞി തനിച്ചായി. ഇദ്ദേഹത്തിന് കൂട്ട് ഈ അങ്ങാടിയിലെ കച്ചവട പ്രതാപത്തിൻ്റെ ഓർമ്മകൾ മാത്രം. കാൽനൂറ്റാണ്ട് മുൻപ് വരെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള കെട്ടിടങ്ങൾ വ്യാപാര കേന്ദ്രങ്ങളായിരുന്നു. കാലപ്രയാണത്തിൽ ഇന്ന് കാണുന്ന ചെറുവത്തൂർ ടൗണിലേക്ക് വ്യാപാര കേന്ദ്രം പറിച്ചുമാറ്റി. പഴയ അങ്ങാടിയിലെ വ്യാപാരികളിൽ പലരും കച്ചവടം ഉപേക്ഷിക്കുകയും പലരും പുത്തൻ കച്ചവടം ആരംഭിക്കുകയും ചെയ്തു.
എന്നാൽ അങ്ങാടികളുടെ ഓർമ്മയുടെ മുഖച്ഛായ മാറ്റാൻ മുഹമ്മദ് കുഞ്ഞി തയ്യാറായില്ല. നിരപ്പലകകൾ മാറ്റി നീക്കുന്ന തൻ്റെ കടയുടെ പടിയിറങ്ങാതെ പഴയ കച്ചവടം തന്നെ തുറന്നു. അടുത്ത കെട്ടിടങ്ങളിൽ പലതും മോടികൂട്ടി അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വരെ വാടകയ്ക്ക് നൽകുകയുണ്ടായി. എന്നാൽ മുഹമ്മദ് കുഞ്ഞി വാണിജ്യ പ്രതാപത്തിൻ്റെ ഓർമ്മകളും പേരി ഇവിടെ 25 വർഷം പിന്നിടുന്നു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. കാരുണ്യ ഓട്ടത്തിലൂടെ ചികിത്സാ സഹായ നിധിയിലേക്ക് സ്വരൂപിച്ച തുക ബന്ധപ്പെട്ടവർക്ക് കൈമാറി. പടന്നക്കാട് ഒഴിഞ്ഞ വളപ്പിലെ വിജയന് വേണ്ടി ദിവ്യജ്യോതി ബസ്സും കൊടക്കാട് വെള്ളച്ചാലിലെ ബാലകൃഷ്ണനു വേണ്ടി നീലേശ്വരം തേജസ്വിനി ഓട്ടോ സ്റ്റാൻഡിലെ റിക്ഷകളുമാണ് കാരുണ്യയാത്ര സംഘടിപ്പിച്ചത്. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന ഒഴിഞ്ഞവളപ്പിലെ വിജയന്റെ ചികിത്സാ നിധിയിലേക്ക് തുക കണ്ടെത്താനാണ് നീലേശ്വരം കാഞ്ഞങ്ങാട് റൂട്ടിലോടുന്ന ദിവ്യജ്യോതി ബസ് കാരുണ്യോട്ടം സംഘടിപ്പിച്ചത്. കാരുണ്യോട്ടത്തിലൂടെ സ്വരൂപിച്ച 71,000 രൂപ വിജയന്റെ ചികിത്സാ നിധിയിലേക്ക് കൈമാറി. ടി കൃഷ്ണൻ, എൻ വി ബാലൻ, ഒ മോഹൻകുമാർ, വി വി കരുണാകരൻ, സുരേന്ദ്രൻ, വിനോദ്, മനോജ് തുടങ്ങിയവർ കൊടക്കാട് വെള്ളച്ചാലിലെ ബാലകൃഷ്ണന്റെ ചികിത്സാ നിധിയിലേക്ക് തുക കണ്ടെത്താനാണ് നീലേശ്വരം തേജസ്വിനി ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ തൊഴിലാളികൾ കാരുണ്യോട്ടം സംഘടിപ്പിച്ചത്. ഓട്ടത്തിലൂടെ ലഭിച്ച 67,590 രൂപ CI ഉണ്ണികൃഷ്ണൻ ബാലകൃഷ്ണന് കൈമാറി. കെ രാജേഷ് അധ്യക്ഷനായി, കണ്ണൻ പാലായി സ്വാഗതം പറഞ്ഞു. സാദിഖ്, സുനിൽകുമാർ, സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പ് നടന്നത് എല്ലാ ക്രമീകരണങ്ങളും ചട്ടങ്ങളും പാലിച്ചാണ് എന്നത് ഏറെ കൗതുകകരമായി. ജനാധിപത്യ രീതിയിൽ തന്നെ നടന്ന തിരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾ തന്നെ നിയന്ത്രിച്ചു. ഇലക്ഷൻ ഉദ്യോഗസ്ഥരായും ക്രമസമാധാന പാലകരായും കുട്ടികൾ തന്നെ പ്രവർത്തിച്ചു. തിരഞ്ഞെടുപ്പ് വാർത്തകൾ തത്സമയം വിദ്യാർത്ഥികളിൽ എത്തിക്കാൻ റിയൽ ന്യൂസ് എന്ന പേരിൽ ഒരു ചാനൽ കുട്ടികൾ തന്നെ തയ്യാറാക്കിയിരുന്നു. കള്ളവോട്ട് ചെയ്തവരെ പിടികൂടാൻ പോലീസുകാരായും കുട്ടികൾ തന്നെ വേഷമിട്ടു. പോളിംഗ് ശതമാനം അപ്പോൾ അറിയിക്കാനുള്ള സംവിധാനം എന്ന നിലയ്ക്ക് റിയൽ ന്യൂസ് സജീവമായി പ്രവർത്തിച്ചു. സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സാധാരണ തിരഞ്ഞെടുപ്പ് രീതിയിൽ തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 3 ബൂത്തുകളായിട്ടാണ് നമ്മൾ ഇലക്ഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. 10, 9, 8 ക്ലാസ്സുകളിൽ വേറെ വേറെ ബൂത്തുകളായിട്ടാണ് നൽകിയിരിക്കുന്നത്. പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസർ ഒക്കെ കുട്ടികൾ തന്നെയാണ്. ഡിസിപ്ലിൻ ചുമതല ഗൈഡ് കുട്ടികൾക്കാണ് നൽകിയിരിക്കുന്നത്. ഓരോ സ്ഥാനാർത്ഥികൾക്കും ചിഹ്നങ്ങൾ നൽകി അവരെ ഇലക്ഷന് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഐഡന്റിറ്റി കാർഡ് നിർബന്ധമായും ഇലക്ഷന് വേണ്ട സാധനമാണ്. ഈ ഐഡന്റിറ്റി കാർഡ് ഇല്ലാത്ത കുട്ടികൾക്ക് ഹെഡ് മിസ്റ്റേഴ്സിൻ്റെ പ്രത്യേക ഒപ്പ് നൽകിയ കടലാസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ബളവന്തടുക്ക വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവം 2017 March 21, 22, 23 തീയതികളിൽ നടക്കും. വിജയകരമായ നടത്തിപ്പിനായി വിപുലമായ ആഘോഷ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. അടൂർ പതിക്കാലടുക്കം ക്ഷേത്രപരിധിയിൽ ഉൾക്കൊള്ളുന്നതാണ് ബളവന്തടുക്ക വയനാട്ടുകുലവൻ ദേവസ്ഥാനം. ഇതിന്റെ ഭാഗമായുള്ള കൂവമളക്കൽ ചടങ്ങ് February 15 കലവറ നിറക്കൽ ഘോഷയാത്ര March 21 നടക്കും. ആഘോഷ കമ്മിറ്റി രൂപവത്കരണ യോഗം ബാലകൃഷ്ണ വോർക്കോട്ട്ലു ഉദ്ഘാടനം ചെയ്തു. ചിരുകണ്ടൻ പാറക്കടവ് അധ്യക്ഷത വഹിച്ചു. സുകുമാര ഹെബാർ, ബലരാമൻ നമ്പ്യാർ, സി കെ കുമാരൻ, ഗംഗാധരൻ മണിയാണി, നാരായണൻ ചൂരിക്കോട്, രാമചന്ദ്രൻ അത്തനടി, ഇ രാഘവൻ നായർ എന്നിവർ സംസാരിച്ചു. രത്തൻകുമാർ നായിക്കിനെ ചെയർമാനായും നാരായണൻ കെ കടുക്കം, നന്ദകുമാർ പാണ്ഡിവയൽ എന്നിവരെ വർക്കിംഗ് ചെയർമാൻമാരായും, എ സി രാമുനിയെ ജനറൽ കൺവീനറായും, കെ ഗോപാലകൃഷ്ണ ഹെബാറിനെ ഗജാൻജിയായും തെരഞ്ഞെടുത്തു. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ മഹിളാ കിസാൻ ശാക്തീകരണ പരിയോജനയുടെ ഭാഗമായി പരിശീലന പരിപാടി നടന്നു. ഇതിന്റെ ഭാഗമായി ഭക്ഷ്യമേളയും സംഘടിപ്പിച്ചു. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. CDSലെ 230 JLG ഗ്രൂപ്പുകൾ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. കെ കുഞ്ഞിരാമൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓണത്തിന് മുമ്പായി കേരളത്തിൽ വലിയ ഉത്സവാഘോഷങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഓണത്തോടനുബന്ധിച്ച് മലയാളികളുടെ നാടിനുള്ളിൽ വലിയ ഉത്സവാഘോഷം നടക്കുകയാണ്. അപ്പോൾ ഓണത്തോടനുബന്ധിച്ച് ജൈവ പച്ചക്കറി കൃഷി എടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വിളവ് ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കണം എന്നാണ് നമ്മളെല്ലാവരും തീരുമാനിച്ചത്. എത്ര ആളെ വീട്ടിലാവും, എത്ര ആളെ വീട്ടിൽ കൃഷി ഇട്ടെന്ന് കണ്ടറിയേണ്ടതാണ്. പഞ്ചായത്ത് കിട്ടുന്ന ആനുകൂല്യം അല്ലെങ്കിൽ കുടുംബശ്രീന്ന് കിട്ടുന്ന ആനുകൂല്യം വാങ്ങാൻ എല്ലാവരും തയ്യാറായിട്ടുണ്ടാവും. ഓണത്തിൽ എത്ര പച്ചക്കറി പറിക്കും എന്നിപ്പോൾ എല്ലാവരും നമ്മൾ കണ്ടാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കൃഷി അവരോടൊപ്പം കൃഷി ചെറുവായ കാര്യങ്ങളെക്കുറിച്ച്.
പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര അധ്യക്ഷയായി, ബ്ലോക്ക് പ്രസിഡന്റ് എം ഗൗരി, ജില്ലാ മിഷൻ കോർഡിനേറ്റർ അബ്ദുൾ മജീദ് ചെമ്പരിക്ക, വിജയൻ, കുന്നൂച്ചി കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ഭക്ഷ്യമേള ഏറെ ശ്രദ്ധേയമായി. ചക്കപ്പായസം, ചക്കദോശ, മത്തൻ പായസം എന്നിവയായിരുന്നു ഭക്ഷ്യമേളയിലെ വിഭവങ്ങൾ പ്രധാനികൾ. 230 വിഭവങ്ങളാണ് ഭക്ഷ്യമേളയിലെ പ്രദർശനത്തിനുണ്ടായിരുന്നത്. 500 പേർക്കുള്ള ഭക്ഷണം പരിപാടിയുടെ ഭാഗമായി ഒരുക്കി. തുടർന്ന് നടന്ന ജെ എൽ ജി ഗ്രൂപ്പിന്റെ കക്കിരി കൃഷി വിളവെടുപ്പ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ അബ്ദുൾ മജീദ് ചെമ്പരിക്ക നിർവഹിച്ചു. ചെറുവത്തൂർ പഞ്ചായത്ത് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്കുള്ള മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാലയിൽ പഞ്ചായത്തിലെ വിദ്യാലയങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ചെറുവത്തൂർ പഞ്ചായത്ത് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കാണ് മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പി കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. 200 കുട്ടികൾ പങ്കെടുത്ത ശില്പശാലയ്ക്കൊടുവിലാണ് വാർത്തകൾ ശേഖരിക്കാൻ കുട്ടികൾ നാട്ടിലിറങ്ങിയത്. ചുറ്റുപാടുകൾ നിരീക്ഷിച്ചും വഴിയിൽ കണ്ടവരോട് പലതും ചോദിച്ചറിഞ്ഞും കണ്ടെത്തിയ വാർത്തകൾ മിക്കതും പ്രസക്തിയുള്ളതായിരുന്നു. വിലക്കയച്ചും ഗതാഗതം തുടങ്ങിയവ വിഷയങ്ങൾ വാർത്തകളിൽ ഇടം പിടിച്ചു. ബാലചന്ദ്രൻ നരവിൽ, പി പ്രേമരാജൻ തുടങ്ങിയവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. വിവാദങ്ങൾക്കിടയിൽ സരസ്വതിയുടെ ശസ്ത്രക്രിയ കഴിഞ്ഞു. വ്യാഴാഴ്ച ജനറൽ ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. 9 കുഴികളടക്കാൻ 500 കോടിയുടെ ടെൻഡർ, കാസർഗോട്ട് വിജിലൻസ് പരിശോധന. നിർമ്മാണ തൊഴിലാളികൾക്ക് സൈറ്റ് ഇൻഷുറൻസ് ലഭ്യമാക്കണമെന്ന് അസോസിയേഷൻ ജില്ലാ സമ്മേളനം. തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൂടുതൽ പദ്ധതികൾ നടപ്പാക്കണമെന്നും ആവശ്യം. ഭാഗപത്ര നികുതി വർധനയ്ക്കെതിരെ വൻ പ്രതിഷേധം. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ച്. നെഹ്റു യുവകേന്ദ്ര യൂത്ത് ക്ലബ് അവാർഡുകൾ വിതരണം ചെയ്തു. യുവാക്കൾ നാടിന്റെ ശബ്ദമാകണമെന്ന് ജില്ലാ പോലീസ് മേധാവി. പാഠഭാഗങ്ങളിൽ നിന്ന് പാടത്തേക്ക്, ആഹ്ലാദത്തിന്റെ കൃഷിയിറക്കി വെള്ളിക്കോത്തെ വിദ്യാർത്ഥികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.